നല്ല മനസ്സോടുകൂടി പ്രതിബദ്ധതയോടുകൂടി സമീപിക്കാനുമുള്ള പക്വത അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു ഏത് നിലക്ക് നോക്കിയാലും മനോഹരമായ ഒരു ഗ്രൂപ്പാണ് വാദി തൊയ്ബ ഒരുപാട് ഉസ്താദന്മാരുടെ സാന്നിധ്യവും സഹിതന്മാരുടെ സാന്നിധ്യവും ഒരുപാട് ചുറു ചുറുക്കുള്ള സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ധീനിയായിരിക്കുന്നൊരു സംരംഭം വാർത്തെടുക്കുന്ന ഒരു വറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ കൂടിയാണ് വാദി തൊയ്ബ അലഹമില്ല ഓരോ ഉസ്താദുമാരുടെയും വിയോഗങ്ങളെ ഓർത്തെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുകയും വരും തലമുറക്ക് അതൊരു പാഠമാക്കുകയും ചെയ്യുന്ന വലിയൊരു മഹത്തായിരിക്കുന്ന ഒരു സംവിധാനം ഈ ഗ്രൂപ്പിനോട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രശംസനീയമാണ് അള്ളാഹു സുബാനുഹുവ ഈ സംരംഭത്തെ നിലത്തിരുമാറാവട്ടെ ഇതിനോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ഇതിൽ ഇത്തരം സംവിധാനങ്ങളിൽ ഈ കൂട്ടായ്മയോട് പ്രസംഗത്തിലൂടെയും മറ്റുമൊക്കെ ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഇതിലേക്ക് വിനിയോഗിക്കുന്ന സമയങ്ങളെ അള്ളാഹു ഒരു സ്വലിഹായൽ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത് മഹാനായിരിക്കുന്ന മറും കേട്ടി മാനുമുസ്ലിയരെ കുറിച്ചാണ് അലഹദില്ല ഇന്ന് മഹാൻ ഇന്നലെ പോയി അദ്ദേഹത്തിന്റെ മക്ബർ ജാത് ചെയ്യാനും ഇന്ന് മഹാനായിരിക്കുന്ന പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങളോട് കൂടെ സിയാർത് ചെയ്യാനും അതുകഴിഞ്ഞ് സമസ്ത കേന്ദ്ര മുഷാവറാംഗം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ പിതാവ് കൂടിയായ ഓ കുട്ടി മുസ്ലിയുടെ കൂടെ സിയാർത്ഥ ചെയ്യാനും ഒക്കെ സാധിക്കുകയും അദ്ദേഹം പടുത്തുയർത്തിയ അദ്ദേഹത്തിന്റെ സ്വപ്ന സാഫല്യം അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയമായ ധാരണജാത്ത് ഇസ്ലാമിക് സെന്ററിൽ വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ നടന്ന അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കാനും സാധിച്ചു അലഹദില്ല അള്ളാഹുവിനെ പ്രത്യേകം സ്തുതിക്കുകയാണ് ഉസ്താദിന്റെ കൂടെ കിട്ടിയ അവസരങ്ങളിലൊക്കെ സഹവസിക്കുകയും പങ്കെടുക്കുകയും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉസ്താദിന്റെ ആശീർവാദത്തോടു കൂടി ഉസ്താദിന്റെ സമൂഹത്തോടു കൂടി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രവാസ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉസ്താദിന്റെ കൂടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഉസ്താദിന്റെ മരണത്തിന്റെ ഏകദേശം ഒന്നര മാസം മുമ്പ് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ തന്നുകൊണ്ട് യാത്രയാക്കി ധാർണജാത്തിനെ മറക്കരുത് ധാരണജാത്തിൻ്റെ പ്രവാസി സംഘടനകളിൽ സജീവമാകണം അവരോടുകൂടെ സഹകരിക്കണം എന്ന ഉപദേശം കൂടി കിട്ടിയിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത് ആ ഒരു മഹാന്റെ ആണ്ടില് അദ്ദേഹത്തിൻ്റെ മക്കപറക്ക് ചാരത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനം വിദ്യാഭ്യാസ മുച്ഛയമായ ധാരണജാത്തിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് പങ്കെടുക്കാനും പല തവണകളിലായി സിയാർത് ചെയ്യാനും സാധിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്കൊക്കെ ഉസ്താദിന്റെ മക്കബറ സിയാർത്ത് ചെയ്യാനും ഉസ്താദിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഉസ്താദിന്റെ അനുസ്മരണ യോഗത്തിൽ നടന്ന ഏറ്റവും ശ്രദ്ധയാക ശ്രദ്ധയായ ഒരു പല ഉസ്താദ്മാരുടെയും വായിൽ നിന്ന് വന്ന ഒരു വാക്ക് അത് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ വിനയവും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള കടിഷതയുമായിരുന്നു മഹാനായിരിക്കുന്ന ഉസ്താദിനനുസ്മരിച്ചു കൊണ്ട് അദ്ദേഹത്തോടുകൂടെ ഏറ്റവും കൂടുതൽ സഹവസിച്ച ദുബൈലെ ഇസ്ലാമിക് സെന്ററിലുമൊക്കെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാളാ ഉസ്താദ് കാളാ സലി ഉസ്താദ് അവരുടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഉസ്താദിന്റെ ആ വിനയവും ലാളിത്യവുമായിരുന്നു ഒരു ചെറിയ മുറിയിൽ സൗകര്യം കുറഞ്ഞൊരു മുറിയിൽ ഉസ്താദ് സൗദിയിലേക്ക് പ്രവാസി ഉസ്താദ് പിരിവുമായി കൊണ്ട് ദുബായിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സമയം അദ്ദേഹത്തിലേക്ക് വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസും പിടിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിർഹമിന് ഒരു ഒരു ദീനാറിന് ബസ് കയറി ബസ് വിളിച്ച് ബസ് കിട്ടുന്ന സമയം വരെ റോട്ടിൽ വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കാളാ ഉസ്താദിൻ്റെ വസതിയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നത് അവിടെ എല്ലാവർക്കും വിശാലമായി കിടക്കാനുള്ള സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് റൂമില്ല എന്നാൽ ഉസ്താദ് കിടക്കുന്ന കാളാ ഉസ്താദ് കിടക്കുന്ന ആ ഒരു സൗകര്യം അതുപോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ മറ്റൊരു സൈഡിലായിരുന്നു ആയിരുന്നു അത്രേ ഉസ്താദ് കടന്നിരുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസിലായിരുന്നു അന്ന് ഉസ്താദ് എടുക്കാനുള്ള ഡ്രസ്സുകൾ കരുതിയിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നുകയാണ് അതുപോലെ തന്നെ ഉസ്താദിന്റെ സാമ്പത്തികമായ പ്രവർത്തനങ്ങളും സാമ്പത്തികമായ ഉസ്താദിന്റെ ചെലവാക്കലും ഉസ്താദിനെ അതിനോട് ഉദാഹരണജാത്തിനോട് കൊടുക്കുന്ന സംഭാവനകളുടെയും ഒക്കെ ഓരോ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ ഇന്ന് വരാൻ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറക്ക് അത് വലിയ പാഠമാണ് എങ്ങനെയാണ് ഒരു ദീനി സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ അതിനെ നയിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഉസ്താദിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തെ കുറിച്ച് കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തിയ അനുസ്മരണം നടത്തിയ സുലൈമാൻ താരിം ഏലങ്കുളം പറയുകയുണ്ടായി ഉസ്താദ് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉസ്താദ് ബസ്സിനല്ലാതെ യാത്ര ചെയ്യുമായിരുന്നില്ല സ്വന്തം വാഹനമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ പോവുക എന്നല്ലാതെ വാഹനമില്ലാത്തടത്തേക്ക് ടാക്സി എടുത്തുകൊണ്ടോ റെന്റ് എടുത്തുകൊണ്ടോ ഉസ്താദ് പോകുമായിരുന്നല്ല ഇന്നൊക്കെ പല പിരിവുകാരൻ നടത്തുന്ന ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി എത്തിച്ചേരേണ്ടിടത്തേക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്താലും വേണ്ടില്ല അത് എത്തുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അവരേക്ക് എത്തിപ്പെടുകയും അവരിൽ നിന്നും അവർക്ക് താല്പര്യം അവർക്ക് വിഷമമാകാത്ത രീതിയിലൊരു സംഖ്യ കളക്ട് ചെയ്തുകൊണ്ട് അത് ധാരണ ജാത്തിലേക്ക് അതിന്റെ പൂർണ്ണ സംഖ്യം ധാരണ ജാത്തിന്റെ ബുക്കിൽ എഴുതിക്കൊണ്ട് ധാരണ ജാത്തിലേക്ക് എത്തി എത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് അവർ പറയുകയുണ്ടായി മഹാനായിരിക്കുന്ന സുലൈമാൻ താരിമി ബഹുമാന ഉസ്താദിനെ കുറിച്ച് കൊണ്ട് പറയുന്നു അദ്ദേഹവും ഉസ്താദും കൂടെ ഒരു മഹാനായിരിക്കുന്ന ഒരു വ്യക്തി പി ടി ലത്തീഫാജി എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സംരംഭമുള്ള ഒരു വ്യക്തി ഒരു ഹാജിയാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പിരിവുമായി വരുന്നു ഉസ്താദിന് അദ്ദേഹം പരിചയപ്പെട്ട അന്ന് മുതൽ ആയിരത്തി എണ്ണൂറ് പതിനാറ് വെച്ചുകൊണ്ട് എല്ലാ വർഷവും ദാരുണജാത്തിന് വേണ്ടി അദ്ദേഹം കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഉസ്താ ഒരു ഉസ്താദിന്റെ ഒരു അവസാന ഘട്ടത്തിലുള്ള ഉസ്താദിന്റെ ഒരു വരവിൽ സുലൈമാരി ഏലംകുളവും അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന കെ ടി ഉസ്താദിനെയും ഉസ്താദും പാടെ കൂടി ആ മാന്യദേഹത്തിന്റെ വീട്ടിലേക്ക് പിരിവിന് പോവുകയാണ് ഉസ്താദ് ഇതെല്ലാം നോക്കാറുണ്ട് തരാം പെരുവിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായി അദ്ദേഹം നേടിയെടുക്കുന്ന ഹലാലിലാണോ ഹറാമിലാണോ എന്ന് അദ്ദേഹം നോക്കുമായിരുന്നു അദ്ദേഹം തരുന്ന സംഖ്യ ഹലാലായിട്ടാണോ കിട്ടുന്നത് ഹറാമിന്റെ എന്ന് അദ്ദേഹം നോക്കിയിട്ട് അത്തരം മുതലാളിമാരുടെ അടുത്തേക്ക് മാത്രമേ ഉസ്താദ് പോകാറുള്ളൂ എന്നുകൂടെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയായിരിക്കണം ഒരു അനാഥാലയത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് ഏത് രീതിയിലാണ് അതിന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഉസ്താദ് അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മറുഹും കെ ടി ഉസ്താദ് സുലൈമാൻ താരിമി കൊണ്ട് അദ്ദേഹത്തെ കൂട്ടി ഈ മാന്യ മാന്യ വ്യക്തിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ റൂമിൽ ചെന്നുകൊണ്ട് സംഭാവനകൾ സ്വീകരിക്കുകയാണ് അതിൽ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല ഉസ്താദ് ഏത് വരെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ് ദീനാറ് അല്ലെങ്കിൽ ദിർഹം അവിടെയുള്ള ദീനാറ് അദ്ദേഹം അതിന് സംഭാവന കൊടുക്കാൻ തയ്യാറാണ് കൊടുക്കുന്ന ആളാണ് സ്ഥിരമായി കൊടുക്കും ഇന്നും അത് കൊണ്ടുവരുന്നു ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബുമാൻ്റെ അമീദ് ഫൈസിയാണ് ഇന്ന് അത് കളക്ട് ചെയ്യുന്നത് ആ ഒരു പ്രാവശ്യം ഉസ്താദ് എന്ന സമയത്ത് സുലൈമാ ദാരി മേലംകുളത്തെ വിളിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു ദാരിമീ ഞാൻ ഇത്രയും കാലമായി ദാരുണജാത്തിന് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് തീരാറ് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു താല്പര്യമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരു സംഖ്യ കൊടുക്കണം ഒരുപാട് കാലമായി ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഒരു വട്ടം പലപ്പോഴും കൊടുക്കുമ്പോഴൊക്കെ എനിക്കത് റെസിപ്റ്റ് തരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഉസ്താദിനെ ഈ റെസിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ആയിരത്തി എണ്ണൂറിൻ്റെ റെസിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉസ്താദിന് കൊടുക്കണമെന്ന് സുരൈമാൻ ദാരിമിയോട് അദ്ദേഹം പറഞ്ഞു അപ്പോ ഞാനിത് കൊടുക്കുമ്പോൾ അത് അതബുകേടാകുമോ അത് ഉസ്താദിനെ വേറെ എന്തെങ്കിലും തോന്നോ എന്താണ് ഉസ്താദിന്റെ മനസ്സ് ദാരിമി നിങ്ങൾ ഒന്ന് പറ എന്ന് ദാരിമിയോട് ചോദിക്കുമ്പോൾ ദാരിമി പറഞ്ഞു അത്രേ അത് കുഴപ്പമില്ലാചരേ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ ദാരണജാത്തിന് കൊടുക്കാൻ സംഖ്യ കൊടുത്തത് റെസിപ്റ്റ് വേർഡ്സിനു ശേഷം നിങ്ങൾ അദ്ദേഹത്തിന് ഈ കാശ് കൊടുത്തോളൂ എന്ന് സുരേമാൻ ദാരിമി പറയുകയും അത് അടിസ്ഥാനത്തിൽ ഉസ്താദ് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്ത് കൊണ്ട് പിരിഞ്ഞിറങ്ങി വരുമ്പോൾ ദാരുണജാത്തിന് കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തതിന് ശേഷം ആയിരം ദീനാർ ഒരു കവറിലിട്ടുകൊണ്ട് അദ്ദേഹം ഉസ്താദിന് ഹതിയായി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് തൃപ്തിയോടുകൂടെയാണ് ഉസ്താദിനെ കൊടുക്കുന്നത് മഹാനായിരിക്കുന്ന ഉസ്താദ് ഇന്ന് നമ്മളാണെങ്കിൽ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നോക്കി നിങ്ങൾ മഹാനായിരിക്കുന്ന കെ ടി ഉസ്താദ് ആ സംഖ്യ അങ്ങനെ കവർ കയ്യിലെടുത്ത് എടുത്തുകൊണ്ട് പോക്കറ്റിലിട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്ന് റൂമിൽ വന്ന് സുലൈമാൻ താരിമിയോട് വന്നിരിക്കാൻ പറഞ്ഞ് സുലൈമാൻ താരൻ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇത് ആചിയെ തന്ന കവറാണ് എനിക്ക് കാശ് തന്ന് റെസിപ്റ്റ് കൊടുത്തു അതിന് പകരം അതിനുശേഷം അദ്ദേഹം എനിക്കൊരു കവർ തന്നിട്ടുണ്ട് സുലൈമാൻ ദാരിമി കുട്ടി കുട്ടിയെന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത് മോനെ അപ്പോ ഇതൊന്ന് പൊട്ടിച്ചു നോക്കണം എന്ന് പറഞ്ഞ സുലൈമാൻ താരിമിയെ സാക്ഷി നിർത്തിയ കവർ പൊട്ടിക്കുകയും എത്തിയും കുട്ടികൾക്ക് കൊടുത്ത മുതല് അദ്ദേഹം ഒറ്റ കൈകാര്യം ചെയ്യരുതി എന്ന് വിചാരിച്ചു കൊണ്ട് സുലൈമാൻ ദാരിമ്യെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ കവറ് പൊട്ടിച്ച മഹാനായിരിക്കുന്ന ഉസ്താദ് എന്നിട്ട് ആ കവറിലുണ്ടായിരുന്ന ആയിരം രൂപക്ക് അദ്ദേഹം ദാരുമ്യോട് പറഞ്ഞു എടുക്ക് നമുക്ക് റെസിപ്റ്റ് കൊടുക്കണം അത് പറഞ്ഞപ്പോ സുലൈമാൻ താരിമ്യ പറഞ്ഞ ഉസ്താദ് ഇത് നിങ്ങൾക്കുള്ള കാശാണ് ഇത് ആചാര്യ എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ റിസിപ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഞാനിങ്ങനെ സംഭാവന കൊടു ഞാനിങ്ങനെ ഉസ്താദിന് ഒരു സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിച്ചു ഞാൻ കൊടുത്താൽ ഉസ്താവ് സ്വീകരിക്കുമോ കൊടുക്കട്ടെ എന്ന് ഇന്നോട് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ കൊടുത്തോളൂ ഉസ്താദിന് കൊടുത്തോളൂ ഉസ്താദ് സ്വീകരിക്കും ഉസ്താദിന് കൊടുത്തോ എന്ന് ഞാൻ സമ്മതം കൊടുത്തതിനു ശേഷം ആണ് അദ്ദേഹം തന്നത് ഇത് നജാത്തിന് തന്നതല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് സുരേം മദാൻ പ്രത്യേകം മനസ്സിലാക്കി കൊടുത്തു എന്നിട്ടും ഉസ്താദിന് ബോധ്യം വരുന്നില്ല ആ അതാവൂല അദ്ദേഹം എനിക്കല്ല താ നജാത്തിനാണ് നജാത്തിനുള്ളതാണ് അദ്ദേഹം ആനെ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല പറയാത്തത് കൊണ്ട് ഇത് നിജാത്തിന് തന്നെയാണ് എൻ്റെ കയ്യിൽ ഞാൻ ഇത് നിജാത്തിന്റെ പിരിവിന് വന്നതാണ് നിജാത്തിന്റെ ചെലവിൽ വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തരുന്ന കാശ് മുഴുവനും എത്തിയും കുട്ടികളെ മുതലാണ് ദാരിമി എന്ന് പറഞ്ഞുകൊണ്ട് റിസീവ് ചെയ്താൽ നിൽക്കുമ്പോൾ ദാരിമി എന്ത് ചെയ്തു നേരെ ഫോൺ റിങ് ചെയ്തു കൊണ്ട് ആ ആചിയർക്ക് വിളിക്കുകയാണ് ആചിയരെ വിളിച്ചുകൊണ്ട് ആചിയുടെ വിവരം പറയുന്നു ആചിയരെ നിങ്ങൾ തന്ന സംഖ്യയുടെ അതിൻ്റെ കറക്റ്റ് വിവരം ഉസ്താദിനെ അറിയണം ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ അവൻ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു ആചാര ഫോണിലൂടെ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ നിങ്ങൾക്ക് സക്കാത്തിൽപ്പെട്ട കാശ് ഒന്നും അല്ല അല്ലെങ്കിൽ എത്തിയും കുട്ടിയാക്കി തന്ന കാശല്ല ഇത് നിങ്ങൾക്ക് എൻ്റെ വക എൻ്റെ ഹദിയായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നതാണ് അത് നിങ്ങളെടുത്തോളൂ ഉസ്താദ് എന്ന് പറഞ്ഞു പക്ഷേ മഹാനായിരിക്കുന്ന കെ ടി ഉസ്താദ് അല്ലാഹു മർക്കഥ മഹാനുഭാവൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല കാരണം അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് ഉസ്താദ് കരുതിയ ധാരണയത്തിലേക്കാണ് ഉസ്താദൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സുലൈമാൻ മഹാതാരി പറഞ്ഞു ഏതായാലും ഇപ്രാവശ്യം നമുക്ക് ഇത് റെസിറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത പ്രാവശ്യം ഇൻഷാല്ല അദ്ദേഹം തന്നോട്ടെ അപ്പൊ നമുക്ക് സ്വീകരിക്കാം അതിന് ശേഷം നോക്കാർ തോഫീക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നീട് അത് മേടിക്കാൻ മഹാനാലിക്ക് ഉസ്താദ് ഉണ്ടായിട്ടില്ല എന്നാൽ ആ റെസിപ്റ്റ് എഴുതി കൊടുത്ത റെസിപ്റ്റ് ഇന്നും സുലൈമാരും സൂക്ഷിക്കുന്നുണ്ട് എന്ന് സുലൈമാരും ഇന്ന് പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി കാരണം എന്താണ് അദ്ദേഹം ഉസ്താദിന്റെ ആ സൂക്ഷ്മത ഉസ്താദ് പുലർത്തിപ്പോന്ന ആ ദീനി രംഗത്ത് ഉസ്താദിന്റെ കണിഷ്ഠമായിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ വരാതിരിക്കാനുള്ള ഒരു കണിശമായിരിക്കുന്ന ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് സുലൈമാൻ താരമി ഒന്ന് പറയുകയുണ്ടായി സുലൈമാൻ താരമി അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദ നിർത്തിക്കൊണ്ട് സുലൈമാൻ താരമി പറഞ്ഞു എന്താണ് പറയുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉസ്താദിന് ക്ഷീണമാവുകയും വളരുന്നോ കൂടുതൽ നടക്കാനെന്തോന്നും കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഉസ്താദ് അവസാന സമയങ്ങളിൽ ഉസ്താദ് പോകുന്ന വഴികളിലൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഹമീദ് ഫൈസിയുമായിട്ടാണ് ധാരണജാത്തിൻ്റെ അഭ്യുദയക്കാംക്ഷകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അമീദ് ഫൈസിയെ കൂട്ടിയിട്ടാണ് വന്നിരുന്നത് അങ്ങനെ വന്ന സമയത്ത് അമീദ് ഫൈസിയും ഉസ്താദും പേരാണ് രണ്ട് പേര് വന്നാൽ രണ്ട് പേർക്ക് രണ്ട് ചെലവ് വരും ധാരണ അതിൻ്റെ പേരിൽ രണ്ട് ചിലവ് ഒരു വലിയ വലിയ ഭാരമായി മാറുമെന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്തിട്ട് എന്തായിരുന്നു എന്ന് പറയുമോ ഉസ്താദും അമീദ് ഫൈസിയും ദുബായിൽ വന്നിറങ്ങിയാൽ യു എയിൽ വന്നിറങ്ങിയാൽ ഉസ്താദ് എന്ത് ചെയ്യും അമീദ് ഫൈസിക്ക് നൂറ് ദിർഹം കൊടുത്തുകൊണ്ട് നൂറ് നൂറ് ദിനാറ് അല്ലെങ്കിൽ ദിർഹം കൊടുത്തുകൊണ്ട് ഉസ്താദ് പറയുമായിരുന്നു ഇനി നിങ്ങൾ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ കാണവരിൽ നിന്ന് കണ്ടുവരെ ഞാൻ നിശാല്ല കാണേണ്ട ഞാൻ താൽക്കാലികമായി കാണിച്ചു തരും അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് പോയിക്കോ എന്ന് പറയും നൂറ് ദീനാറ് അല്ലെങ്കിൽ ദൃഹം കൊടുത്തുകൊണ്ട് അമീദ് ഫൈസി പറഞ്ഞു വിടുമായിരുന്നു അത്ര എന്നിട്ട് അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് എല്ലായിടവും കണ്ടുവരും കണ്ടുവന്നിട്ട് അതിൽ നിന്ന് കാശ് ബാലൻസ് ഉണ്ടോ ഇല്ലെന്ന് ഉസ്താദ് അന്വേഷിക്കും ഇല്ലെങ്കിൽ ഉസ്താദ് വീണ്ടും ഒരു നൂറ് ദിർഹം കൊടുക്കും എന്തിനാണ് അത് അവിടെ ബസ് സർവീസ് നടത്താൻ ബസ്സിലൂടെ പോയി വരാനുള്ള സംഖ്യയാണ് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉസ്താദ് അത് ചോദിക്കും അവസാനം എല്ലാ ഭാഗത്ത് നിന്ന് കിട്ടിയ കാശുകൾ അമീത് ഫൈസ വിളിച്ച് എത്ര കിട്ടി എന്ന് സിഫ്റ്റ് ചെയ്തിട്ട് കളക്ട് ഉസ്താദ് ചെയ്യും അങ്ങനെ കളക്റ്റ് ചെയ്യുക ഉസ്താദിന്റെ കാരണം കൊണ്ട് ഉസ്താദിന്റെ കൂടെ പോരുന്ന ഒരാൾക്ക് പോലും ഒരു രൂപയുടെ ഒരു നാണയത്തുട്ടിൻ്റെ ഹറാമിയായിരിക്കുന്ന അംശം വന്നു ചേരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദ് വീണ്ടും ആ കണക്കുകളൊക്കെ നോക്കി ആ നൂറ് ദീനാറിൽ നിന്ന് ബാലൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കുമായിരുന്നു എന്ന് സുലീം ബാദാരി അത് കണ്ട് അനുഭവിച്ചാൽ എന്നെനിക്ക് പറയുകയുണ്ടായി എന്നിട്ട് അവസാന സമയങ്ങളിൽ ഹമീദ് ഫൈസി ഉസ്താദ് ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി ഉസ്താദ് ഞാൻ ചെറിയ ജോലിക്ക് ശമ്പളത്തിന് ജോലി എടുക്കുന്ന ആളാണ് ധാരണ ജാതിയില് ഉസ്താദിന്റെ കീഴിലും ശമ്പളത്തിൽ ജോലി എടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് വലിയ വരുമാനങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഉസ്താദ് ഞാനിപ്പോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാ പറയുന്നത് ഉസ്താദിനു ചിലവാക്കി നൂറ് ദീനാറിൽ നിന്നല്ല ദിർഹമിൽ നിന്ന് ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി കാശ് ഉസ്താദ് പറയും പിന്നെ ഇതാ വെച്ചോ ഇതാ സൂക്ഷിച്ച് വെച്ചല്ല എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വണ്ടിക്കൂലിക്ക് എടുക്കുക എനിക്ക് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അമീദ് ഫൈസി ചെയ്തിരുന്നത് അത് ഒരു കവറിലിട്ട് പേപ്പറിൽ ചുറ്റിയിട്ട് റബ്ബർ ബാൻ ചുറ്റിയിട്ട് അടുത്ത പൊക്കും തന്നെ വെക്കും ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നിട്ട് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വീണ്ടും അതെടുത്തിട്ട് അതിലൂടെ അതിൽ നിന്ന് ആദ്യമായിട്ട് ബസ്സിലെ ഒക്കെ കൊടുത്ത് ചിലവ് അതിൽ നിന്ന് ചിലവാക്കാറായിരുന്നു പതിവ് എന്ന് അമീത് ഫൈസി ഇരുത്തിക്കൊണ്ട് ആ സ്റ്റേജിൽ സാക്ഷി ി ചോദിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി അവിടെ അതിനുശേഷം അമിത് ബൈസി ചോദിച്ചു വച്ച ഉസ്താദിനോട് ഉസ്താദ് ഞാനിങ്ങനെ നാട്ടിലൊക്കെ ചെന്ന് ചെറിയ ശമ്പളത്തിന് ജോലി എടുക്കുന്ന ആളല്ലേ അപ്പൊ ഞാൻ ഈ കാശ് സൂക്ഷിച്ചു വെച്ചാൽ എനിക്കതൊരു ഭാരമായി മാറും എന്നിരുന്നു ഞാൻ ചെലവായി പോയാലോ അതുകൊണ്ട് ഒരു പ്രയാസം സൃഷ്ടിക്കുവാലോ അപ്പൊ എന്താ പറഞ്ഞൊരു മാർഗം എന്ന് ഉസ്താദ് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അതൊരു പ്രയാസമല്ല അതൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല നമുക്ക് അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അതൊരു പ്രയാസമാകില്ല എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് മാത്രമല്ല ഉസ്താദ് ഒരു വഴി കാണിച്ച് പറഞ്ഞു കൊടുത്ത് എന്താണെന്നറിയാം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ബാലൻസ് കാശ് വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് സംസ്ഥാനത്ത് ചേളാരി പോകുമ്പോൾ ചേളാരി നമ്മുടെ ഡ്രൈവറത്ത് കൊടുത്ത് വിട്ടാൽ മതി ചേളാരി ചെക്കനുണ്ട് ഒരു കടയുണ്ട് ആ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഏത് നാട്ടിലെ സംഖ്യയാണെങ്കിലും നാണയമാണെങ്കിലും അതവിടെ കൊടുത്താൽ ഇന്ത്യൻ രൂപയായി തിരിച്ച് കൊണ്ടുവന്ന് തരും ആ രൂപ നജാത്തിൽ കൊണ്ടുപോയി റെസിറ്റ് ചെയ്തി എടുത്താൽ മതി അതുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നു വേണ്ട നിങ്ങൾ കയ്യ് പിടിച്ചോ കയ്യ് പിടിച്ചിട്ട് നാട്ടിലേക്ക് വരിക നാട്ടിൽ വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ രൂപ മാറ്റിയിട്ട് അത് നജാത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് റെസിറ്റ് ചെയ്തി എടുത്താൽ മതി എന്ന് പറഞ്ഞു അതൊരിക്കൽ നമ്മുടെ ദേഹത്ത് വരരുത് നമ്മുടെ ഭക്ഷണത്തിൽ കലരുത് എന്ന് ഉസ്താദ് പറയുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് അമീദ് ഫൈസി ഉസ്താദിനെ സാ ഇന്നത്തെ വരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വലിയ മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകളുടെ ആളുകളെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവരെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് പിരിവുകാരെ കുറിച്ച് നമുക്കറിയാം ഇവിടെയൊക്കെ വ്യത്യസ്തമാകുന്ന മഹാനായിരിക്കുന്ന കെ ടി ഉസ്താദിന്റെ ശൈലിയും ഉസ്താദിന്റെ സംഭാഷണ രീതികളും ഉസ്താദിന്റെ പ്രവർത്തനങ്ങളുമാണ് ഉസ്താദ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് യോഗം മീറ്റിംഗ് കൂടിയിട്ട് ഒരു മാഷ് അനുസ്മരിക്കുകയാണ് ധാരണ ജാത്ത യു പി സ്കൂളിൻ്റെ സ്റ്റാഫുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗത്തിൽ ഉസ്താദ് പ്രസംഗിക്കാൻ നിൽക്കുകയാണ് അവർക്കൊക്കെ ആശങ്കകളാണ് പലർക്കും ശമ്പളത്തിൻ്റെ പ്രയാസങ്ങളുണ്ട് കാരണം സ്ഥാപനം തുടങ്ങിയ സമയമാണ് അവർക്ക് ശമ്പളം കുറവാണ് ഗവൺമെന്റ് അഫേറ്റ് കിട്ടിയിട്ടില്ല കുട്ടികളെ പ്രയാസങ്ങളുണ്ട് ഇവിടെ കൊണ്ട് അവിടേക്ക് ഉസ്താദ് വന്നുകൊണ്ട് ചിരിച്ചു കൊണ്ട് പറയുമായിരുന്നു അത്രേ നിങ്ങളൊക്കെ എന്നെ കാത്തിരിക്കുകയായിരിക്കും നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കാം പക്ഷെ ആ പ്രതീക്ഷകളൊന്നും അസ്തമിച്ചിട്ടില്ല ഇൻഷാല്ലാ ആ പ്രതീക്ഷകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നതിന്റെയൊക്കെ ഉദ്ദേശം എന്ന രീതിയിൽ ഉസ്താദിച്ചെറിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയിട്ട് ഒരു ഒരു അധ്യക്ഷ പ്രസംഗം ഒരു മുഖ്യ മുഖ്യപ്രഭാഷണം ഉസ്താദ് ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ആ സ്റ്റാഫുകൾക്കൊന്നും പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതായിരുന്നു ഉദാഹരണത്തിന്റെ സ്ഥാപനങ്ങൾ നിലനിൽപ്പ് എന്നുള്ളത് അവിടെ അനുസ്മരിക്കുകയുണ്ടായി നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ കുറിച്ച് കൊണ്ട് അടുത്തറിയുന്നവർ അല്ലെങ്കിൽ ഉസ്താദിന് ഒരു വട്ടമെങ്കിലും അറിയാം ഉസ്താദ് ഒരിക്കലും വലിയൊരു നേതാവായി വളരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ഉസ്താദ് നോർമലായിരിക്കുന്ന ജീവിതം ഉസ്താദിന് സമസ്ത കേരള ജമീയത്തിൽ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ആയിരിക്കും ഉസ്താദിനെ വാഹനം കൊടുത്തു നിങ്ങൾക്കറിയാം ഉസ്താദിന്റെ ഒരു അംബാസഡർ കാറായിരുന്നു ഉസ്താദ് രണ്ട് മൂന്ന് തവണ ഉസ്താദ് നിർബന്ധിച്ചാണ് അത് കൊടുക്കുന്നത് അത് തന്നെ ഉസ്താദ് പല സമയവും നിരസിക്കുകയും എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്തു മഹാനായിരിക്കുന്ന ഉസ്താദ് ആ മഹൽ വ്യക്തിത്വം ദാരുണജാത്തിനെ സ്നേഹിക്കുകയും ദാരുണജാത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്തു മഹാനായിരിക്കുന്ന എം ടി ഉസ്താദ് അവസാരിച്ചപ്പോൾ ഒരു രോഗ അദ്ദേഹത്തിൻ്റെ മോൻ്റെ രോഗ രോഗി രോഗിയെ കിടക്കുന്ന മോനെ കാണാൻ വേണ്ടി എൻ്റെ ഒരു ഉസ്താദിനെ കൂടെ ഞാൻ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് എം ടി ഉസ്താദുമായിക്കൂടി സംസാരിക്കുന്ന സമയത്ത് സമസ്ത മുഷാവറെ കൂടാറുണ്ട് കെ ടി ഉസ്താദ് വരാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എത്തി ചിലപ്പോൾ അദ്ദേഹം പറയുകയാണ് മഹാനായിരിക്കുന്ന എം ടി ഉസ്താദ് ഉസ്താദിനെ കുറിച്ച് പറയുകയാണ് കെ ടി മാനോലിയ ഒരു മായ ഒന്നും വിളിച്ചാൽ കിട്ടൂല ചിലപ്പോൾ അദ്ദേഹം യാത്ര പോകാൻ നജാത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ അതിനാണ് പോകും അപ്പോൾ വിളിച്ചാൽ മൂപ്പര് പറഞ്ഞു ഞാൻ ഇഞ്ച കുട്ടികളെ കാര്യത്തിന് പോകുക എന്നാ പറഞ്ഞു ഞങ്ങൾ രണ്ടു മൂന്നാല് തവണയൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി എന്താ പറയുക കുട്ടികൾക്ക് ഇത്ര വലിയ പ്രയാസം എന്ന് കരുതി അത് ഞങ്ങൾ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊന്നും പ്രയാസമല്ല കുട്ടികൾക്ക് പ്രയാസം വാപ്പ ഇല്ല എന്നാലും വാപ്പാലൊന്നും കിട്ടില്ല പ്രയാസം ഉണ്ടെങ്കിലും സാമ്പത്തികമായൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത് ധാരണ ജാത്താണെന്ന് പിന്നെ മനസ്സിലായത് നജാത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉസ്താദ് മനസ്സിലാക്കുകയും അത് അപ്പം തന്നെ ഉസ്താദ് അതിനുള്ള സംവിധാനം ഉസ്താദ് രോഗിയാണെങ്കിൽ പോലും അത് മാറ്റി വെച്ചുകൊണ്ട് ഉസ്താദ് അങ്ങോട്ട് പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് എം ടി ഉസ്താദ് പറയുകയുണ്ടായി മഹാനായിരിക്കുന്ന ഉസ്താദ് അവറുകൾ എനിക്ക് നേരിട്ടനുഭവമുണ്ട് ഞാൻ സൗദി ഏഴിലേക്ക് പോരാൻ വേണ്ടി യാത്ര ചോദിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ കരുവാരുണ്ടിലെ സംസ്ഥയുടെ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് പ്രവർത്തിക്കാറുണ്ട് എസ് കെ എസ് എഫിന്റെ ഔദ്യോഗികമായ സെക്രട്ടറി സ്ഥാനം പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തിലൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഉസ്താദിനെ ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് സംസാരിക്കാനോ ഞാനിങ്ങനെ സംഘടനാ പ്രവർത്തനം എന്ന് അറിയാനോ പറയാനോ ഞാൻ ഇതുവരെ സമയം എനിക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ബഹുമാന ആദരവ് കൊണ്ട് ഉസ്താദിനെ മുമ്പിലേക്ക് ചെല്ലാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി വലിയ മഹാ വലിയ ഉസ്താദുമാരുടെ കൂടെ ഉസ്താദ് കൂടെ പോയിട്ടുണ്ട് എന്ന് എന്നു മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഗൾഫിലേക്ക് പോരാൻ വേണ്ടി ചെല്ലുമ്പോൾ ഉസ്താദിന്റെ യാത്ര പറയാൻ വേണ്ടി ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെന്നു ഞാൻ മാത്രമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു ഉസ്താദ് ചെല്ലുമ്പോൾ ഉസ്താദ് വീട്ടിലുണ്ട് കുട്ടികൾ ഉള്ളിലുണ്ട് ഞാൻ മാത്രമാണ് അവിടെ പുറത്തുള്ളത് അങ്ങനെ ഉസ്താദുമായി സംസാരിച്ചു അപ്പോൾ എൻ്റെ വലിയ പേര് ഉസ്താദ് അറിയും ആ മുഹമ്മദ് മുഹമ്മദ് അല്ലയുടെ പേരക്കുട്ടി അല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഉസ്താദ് എനിക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരികയാണ് വളരെ വേദനയോടു കൂടിയാണ് ഞാൻ അത് ഓർക്കുന്നത് ഇന്നും ഉസ്താദിൻ്റെ ഇടത് വലത് കൈയിൻ്റെ ഉള്ളൻ കയ്യിൽ വെച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഗ്ലാസ്സിനെ പിടിച്ചുകൊണ്ട് ചൂടില്ല ചായയുടെ ഗ്ലാസ് വലത്തെ കൈൻ്റെ ഉള്ളിൽ വെച്ച് ഇടത് കൈ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ടാണ് ഉസ്താദ് ചായ കൊണ്ടുവരുന്നത് എന്നിട്ട് എനിക്ക് കൈ കാണിച്ചു തരികയാണ് ഉസ്താദ് ഞാനതിങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം മോനെ എൻ്റെ ഈ രണ്ട് വിരലുകളും നീരൊന്നും മടങ്ങുകയില്ല അതായത് ചെറിയ വിരലും നടുവിരലും തമ്മിൽ മ്മ് നടുവിരൽ ചെരുവരലിന് മുകളിലേക്ക് കയറി ഇരു നിന്നു കൊണ്ടുള്ള ഒരു പ്രകൃതിയായിരുന്നു ഉസ്താദിന്റെ വേരലെന്നുണ്ടായിരുന്നത് അത് ഉസ്താദിന് വല്ലാത്ത വിഷമമായിരുന്നു അതിലുണ്ടായിരുന്നത് ഉസ്താദ് ഉസ്താദ് അത് ശരിയാകാൻ വേണ്ടി പലരും പറഞ്ഞപ്പോൾ ഉസ്താദ് വെല്ലൂരിലേക്ക് അതിൻ്റെ ടെസ്റ്റിന് പോയി ടെസ്റ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ ഉസ്താദിനെ വീട്ടിലേക്ക് ചെന്നത് മടിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉസ്താൻ വീട്ടിൽ ചെന്ന ഉസ്താദിനോട് പറഞ്ഞു എനിക്കിത് മടക്കി പിടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെല്ലൂരിൽ പോയത് വെല്ലൂരിൽ പോയി റിസൾട്ട് കിട്ടിയിട്ടില്ല ആ ഉസ്താദിന്റെ ഒന്നും കൂടി എന്നോട് പ്രസ്താൻ സൂക്ഷ്മതയാണത് മോനെ ഇതിപ്പോൾ ശരിയാകണമൊന്നും ഇല്ല ഇതിന് വെല്ലൂരിൽ പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ല പിന്നെ എന്താണ് എല്ലാവരും പറഞ്ഞു അതോടൊപ്പം തന്നെ വലിയ വലിയ പാണക്കാടുത്തെ കുട്ടികൾക്ക് കുട്ടികളൊക്കെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഞാൻ സ്പൂൺ എടുത്തിട്ട് കയ്യിലെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കണം അപ്പോൾ അത് അവിടുന്ന് ചോദിക്കണം ഭക്ഷണം വരുമ്പോൾ സ്പൂൺ ചോദിക്കണം എന്നിട്ട് ഇവരൊക്കെ ഭക്ഷണം കൈകൊണ്ട് കഴിക്കുമ്പോൾ ഞാനിത് കയ്യില് കൊണ്ട് കഴിക്കുന്നത് ഒരു അദബ കേടായി തോന്നണം അവരുടെ ഇടയിൽ ഒരു പ്രയാസം നല്ല പ്രയാസം ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കാറില്ല പക്ഷെ പാണക്കാട് പോയാൽ കഴിക്കേണ്ടി വരും അപ്പം അതിങ്ങനെ അവരൊരു സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കൈകൊണ്ട് കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ ഒരു ഒരദബ് കിട്ടുമല്ലോ എന്ന് കരുതി ടെസ്റ്റ് ചെയ്യാൻ പോയതാണെന്ന് ഉസ്താദ് പറയുകയുണ്ടായി പക്ഷേ അന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ആ റിസൾട്ട് കിട്ടി കൈ ശരിയാകുന്നതിന് മുമ്പ് തന്നെ ആ കൈയോട് കയ്യോടുകൂടിയാണ് ഉസ്താദ് മരണപ്പെട്ടത് ഏതായാലും ഉസ്താദ് അന്ന് ആ കയ്യിൽ ചായ കൊണ്ടുവന്ന് തന്ന് ഉസ്താദ് വിവരം പറഞ്ഞു എന്നിട്ട് ഉസ്താദ് പറയുകയാണ് ഞാനൊരിക്കലും അഹങ്കാരിയാണ് എൻ്റെ എന്റെ കാര്യം എടുത്ത് പറയുകയല്ല ഞാൻ ഒരിക്കലും സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ട് എന്ന് പോലും ഉസ്താദിനെ അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഉസ്താദിന്റെ ഉൾക്കാഴ്ച അത്രയായിരുന്നു ഉസ്താദിനറിയാൻ ഒരാളെ കണ്ടാൽ അദ്ദേഹം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്ന് അറിയാമായിരുന്നു പല പ്രവാസികളും പറയാറുണ്ട് ഇപ്പോൾ പ്രവാസ ലോകത്തൊക്കെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഒക്കെ ഉസ്താദ് എന്നെ തോളോട് തോൾ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോയിരുന്നത് എന്ന് ഇന്ന് സുലൈമാാരിമി പറയുകയുണ്ടായി ഉസ്താദിനോട് അടുക്കുമ്പോൾ തോന്നും എന്നോടാണ് ഉസ്താദ് ഏറ്റവും അടുപ്പമുള്ളത് എന്ന് മറ്റുള്ളവർക്ക് തോന്നും എന്നോടാണ് ഏറ്റവും അടുപ്പമുള്ളത് അങ്ങനെ ഉസ്താദിന്റെ കാര്യത്തിൽ എന്നെയാണ് സ്നേഹിച്ചത് എന്നിങ്ങനെ ഓരോരുത്തരും സ്വന്തമായി അഹങ്കരിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിന്റെ പ്രകൃതിയിലുണ്ടായിരുന്നു അതുതന്നെയാണ് എൻ്റെയും അനുഭവം ഉള്ളത് എന്നോട് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു നീ ജിദ്ദയിലേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിദ്ദയിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ ജിദ്ദയിൽ ധാരണാത്തിൻ്റെ കമ്മിറ്റിയിലെ കുറച്ച് കാരണവന്മാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പം മോൻ ചെന്നുകൊണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി അതിലൊക്കെ കൂടി ആടണം അവരോട് കൂടെ കൂടണം എന്നിട്ട് നിജാത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ എന്ന് ഉസ്താദ് അവിടുന്ന് പറയുകയുണ്ടായി പിന്നീട് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി അതാർക്കും തടുക്കാൻ കഴിയുകയില്ല അത് വരുന്നത് വരുന്നത് നമ്മൾ അനുഭവിച്ചേ തീരൂ മഹാനായിരിക്കുന്ന ഉസ്താദിൻ്റെ വിയോഗമാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ച ജിദ്ദയിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഞാൻ ആദ്യമായ നജാത്തിൻ്റെ പരവൽ പങ്കെടുക്കുന്നത് ഉസ്താദിൻ്റെ അനുസ്മരണ ചടങ്ങിലാണ് അള്ളാഹു സുബാനുഭവത്തൻ മഹാനുഭാവിന് മഹസുരത്തും മർഹ്മത്തും പ്രദാനം ചെയ്യു മാറാവട്ടെ അദ്ദേഹത്തോടുകൂടെ ജനാത്തനരെയും ഒരുമിച്ചുകൂടെ നമുക്ക് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ കൂടുതലായിക്കൊണ്ട് പറയാൻ ഒരുപാട് പറയാനുണ്ട് ഇന്ന് കേട്ട തന്നെ പറഞ്ഞാൽ മതി ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഉസ്താദിൻ്റെ ജീവിത രീതിയായിരുന്നു ഉസ്താദിന്റെ മരണത്തിലും നമ്മൾ കണ്ടത് മഹാനായിരിക്കുന്ന കെട്ടി മാനുമുസ്ലിയാര് സ്വന്തമായി പടുത്തുയർത്തിയതുപോലെ ദാരുണ കണ്ടതുപോലെ വിദ്യാഭ്യാസ ബോർഡെയും അദ്ദേഹം പടുത്തുയർത്തി ഒരു വാഹനം കൊടുത്തപ്പോൾ പോലും സ്വന്തം വാഹനം വേണ്ട എന്ന് പറഞ്ഞു ദാരുണ നിന്ന് അവിടുത്തെ കമ്മിറ്റിക്കാർ പല സമയത്തും വാഹനം വേണത് കൊടുത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ അവസാനം മുൻ കുറച്ചു കാലം മുമ്പ് അമ്മോട് ഇവിടെ പോയ അടക്കാക്കൊണ്ട് ബാപ്പു ഹാജി ആ ബാപ്പു ഹാജി നിർബന്ധിച്ച അടിസ്ഥാനത്തിലാണ് ഒരു അംബാസഡർ കാറ് ഉമ്മർ സാഹിബും ബാപ്പു ഹാജിയും ഒക്കെ കൂടി വാങ്ങി പുതുക്കൊള്ളി കുഞ്ഞു സാഹിബ് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഞാൻ ദൃസാക്ഷിയാണ് ധാരണജത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഉദ്ഘാടനത്തിൽ ഗവർണർ വന്ന് പ്രസംഗിച്ച് പോയതിന് ശേഷമാണ് ആ വാഹനം ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി പറ വരും നമ്മളെ വണ്ടി ഒന്ന് നോക്ക് നമുക്ക് എന്ന് പറഞ്ഞു കൊണ്ട് പി കെ കുഞ്ഞു സാഹിബ് കൊണ്ടുവന്ന പുതിയ ഷോറൂം നടക്കിയ പുതിയൊരു അംബാസഡർ കാറ് അത് സയൻസ് കോളേജിന്റെ മുമ്പിൽ വെച്ച് അത് സയൻസ് കോളേജിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഉസ്താദിനെ സമർപ്പിക്കുന്നത് എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഇതാണ് കഞ്ഞിൻ്റെ വണ്ടി ആ വാപ്പോ ജാതെനിക്ക് വണ്ടിയില്ല കാരണം ഉസ്താദ് അന്ന് വരെ നടക്കുന്നത് ധാരണജാത്തൊരു ജീപ്പിലായിരുന്നു അപ്പോൾ അത് പറ്റൂല ഉസ്താദിന ശാരീരികമായി വളരെ ക്ഷീണമുള്ള ആളാണ് അതുകൊണ്ട് ഒരു വാഹനവും ഡ്രൈവറേയും ധാരണജാത്ത് വെച്ചു കൊടുക്കുകയുണ്ടായി എന്നാൽ അതിലും ഉസ്താദ് അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമായിരുന്നു യാത്ര ചെയ്തിരുന്നത് അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം സ്വന്തമായി ഓട്ടോറിക്ഷയോ മറ്റോ വിളിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാറുണ്ടായിരുന്നത് യും വിനയത്തിന്റെ നിറഗുടമായ ഉസ്താദ് സൂക്ഷ്മതയുടെ ഒരു പര്യായമായ ഉസ്താദ് ജീവിതം തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഉസ്താദ് ആ ജീവിതം പഠിച്ചാൽ മതിയായിരുന്നു നമ്മളെ ഒക്കെ നമ്മുടെ ഒക്കെ ഖിലാസുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തന പ്രവർത്തകരാക്കാൻ ആയി മാറാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും ആ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മരണം നമുക്കറിയാം കടപ്പുറത്ത് വെച്ചുകൊണ്ട് ജമ്മിയത്ത് അൽ മാലിമീൻ്റെ വാർഷിക യോഗത്തിൽ സ്വാഗതം പറയേണ്ട ഉസ്താദ് തൻ്റെ ദൗത്യം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാം നേരിൽ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ആസ്വദിച്ചു കൊണ്ട് തലേ തന്നെ പോയി എല്ലാം വിലയിരുത്തി എല്ലാവരെയും കൂടി യോഗം ചേർന്ന് എല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഉസ്താദിൻ്റെ ഏറ്റവും ഇഷ്ട ആയിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നാവ് കൊണ്ടാണ് നമ്മൾ ആ വിവരം പുറം ലോകം അറിയുന്നത് നിങ്ങൾ നോക്കണം അതായത് ഉസ്താദിന്റെ ഒരു പ്രകൃതി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ പറഞ്ഞു കൊണ്ട് നിർത്താം ഉസ്താദിന്റെ പ്രകൃതി ഉണ്ടായിരുന്നു പാണക്കാട് കുടുംബത്തെ കാണാൻ പോകുമ്പോൾ ഉസ്താദ് തങ്ങൾക്ക് ഫോം വിളിക്കാറില്ലായിരുന്നു ധാരണ ജാതിൻ്റെ പ്രസിഡന്റ് ഉസ്താദ് ആ പാണക്കാട് തങ്ങള് ആറ്റപ്പൂ ഒരുപാട് സ്ഥാപന പ്രസിഡന്റ് ആണ് പക്ഷെ ധാരണജാത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു ആറ്റപ്പൂവിന് അത് ഉസ്താദിന്റെ സ്ഥാപനം എന്നതിലാണ് അദ്ദേഹം ആവേശം കൊണ്ടത് അങ്ങനെ ഉസ്താദ് എപ്പോഴും നമ്മളൊരു യോഗം കൂടി നമുക്ക് അനുഭവങ്ങളുണ്ട് ധാരണജാത്തിൻ്റെ യോഗം കൂടിയാൽ ഡേറ്റ് കാണാൻ പ്രവർത്തക സമിതി കൂടി നജാത്ത് വാസികൾ തീരുമാനിക്കും എക്സിക്യൂട്ടീവ് കൂടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും പക്ഷേ ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവൂല ആ ഉസ്താദ് വിളിച്ചു ഉസ്താദ് ഡേറ്റ് എന്തായി ഡേറ്റ് കിട്ടിയോ ഉസ്താദ് പറയും പാണക്കാട്ടേക്ക് പോയിട്ടില്ല ഉസ്താദ് പാണക്കാട്ടേക്ക് പോയി ചോദിച്ചെങ്കിൽ ഡേറ്റ് കാണൂ അത് ഇന്നും പുലർത്തി പോരുന്നു ഉമർ ഉമ്മർ ആണെങ്കിലും അത് ആ രീതിയിൽ ഇന്ന് കൊണ്ടുപോകുന്നു ബഹുമാനയുടെ അമീദ് ആണെങ്കിലും ആ രീതിയിലാണ് കാരണം ദാർ ഉസ്താദ് കേട്ടി ഉസ്താദ് നജാത്തിലെ അല്ലെങ്കിൽ മാമ്പുഴ എവിടെയെങ്കിലും അടുത്തുള്ള പരിസരങ്ങളിൽ പരിപാടി ഉണ്ടെങ്കിൽ ഉസ്താദിനാണ് ഏൽപ്പിക്കാറുള്ളത് പാണക്കാട് നിന്ന് ഡേറ്റ് കിട്ടാൻ ഉസ്താദിനെ ഏൽപ്പിക്കും ഉസ്താദ് എന്താ ചെയ്യാൻ പാണക്കാട് ഉസ്താദ് ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ഉസ്താദിനോട് കൂടെ നടക്കുന്ന ഒരു അനുഭവസ്ഥരും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ സാഹിബൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല അത്ര പാണക്കാട് തങ്ങന്മാർക്ക് നേരിട്ട് ഉസ്താദ് ഫോം വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത് പിന്നീടോ ഉസ്താദ് സുബഹിക്ക് മുമ്പ് തന്നെ എണീറ്റ് സുബൈക്ക് മുമ്പ് തന്നെ ഡ്രൈവർ വിളിച്ചുകൊണ്ട് ഉസ്താദ് പോകും ഉമ്മർ സാഹിബ് പറയാറുണ്ട് ഉസ്താദ് രാവിലെ സുബൈൻ്റെ മുമ്പിൽ രാത്രി പിടിക്കും എവിടേക്കിനും പോകുന്നുണ്ടോ ഇല്ല ആ എന്നാൽ രാവിലെ ഒരുങ്ങിക്കോ ഞാൻ സുബൈക്കാണ് വരുന്നുണ്ട് പാണക്കാട്ട് പോകണം അങ്ങനെ നേരെ പാണ ഉമ്മർ സാഹിബിൻ്റെ അടുത്ത് പോയി വീട്ടിൽ നിന്ന് ഉമ്മർ സാഹിബിനെയും കൂട്ടിയിട്ട് പോകും പോകുമെന്നാണ് പറയാറുള്ളത് പോകാറുണ്ടായിരുന്നു അത്രേ അങ്ങനെ സുബൈക്ക് പാണക്കാടെത്തി പാണക്കാട് ചെയ്തായത് ഷ്യാബ് തങ്ങളെ കണ്ട് തങ്ങളോട് കാര്യം പറഞ്ഞ് അപ്പം തങ്ങളുടെ ഡയറി നോക്കി ഉസ്താദ് നോക്കി തങ്ങളെ നോക്കി ബോധ്യപ്പെടുത്തി ഡേറ്റ് തങ്ങൾ പറയുന്ന ഡേറ്റിൽ എന്ന് എഴുതി വെച്ചിട്ട് ആ ഡേറ്റിലാണ് സമ്മേളനം നടത്താറുള്ളത് ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് അത്രത്തോളം സൂക്ഷ്മത പുലർത്തി പാണക്കാട് കുടുംബത്തിനോട് അതപുകേട് കാണിക്കരുത് എന്ന് കരുതി ഫോണിലൂടെ പോലും സംസാരിക്കാൻ നേരിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവം തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് പാണക്കാട് തങ്ങമ്മെരെ പോലും വളരെ കൂളായിക്കൊണ്ട് ഒരുപാട് ഒഴിവില്ലാത്ത തീരെ ഒഴിവില്ലാത്ത ഒരുപാട് ബിസിയുള്ള ആളുകളാണ് അവർ നമ്മൾ എന്നിട്ട് ഫോൺ വിളിക്കും ഹലോ അസ്ലാമേക്കും തങ്ങളല്ലേ എന്ന് ചോദിക്കും ഇതൊക്കെ നമ്മുടെ പ്രകൃതി പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അത്ര വലിയ മഹാൻ എവരൊക്കെ എവരാലും പാണക്കാട് കുടുംബത്തിൽ ഓരോരുത്തരും ബഹുമാനിക്കപ്പെടുന്ന ഉസ്താദ് നമുക്കറിയാം അനുസ്മരണ സമ്മേളനം നടന്ന സമയത്ത് ആദ്യത്തെ അനുസ്മരണത്തിൽ തന്നെ പാളയമാം അനുസ്മരിക്കുകയുണ്ടായി ഇനി ആരാണ് മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ പറയാനുണ്ടാവുക എന്ന് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് അദ്ദേഹവും പാണ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കന്മാരും അതുപോലെ കേരളത്തിലെ മുസ്ലിം നേ മുസ്ലിം സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഒരു വേള അന്തം വിട്ട് ധരിച്ചു പോയ സമയമാണ് ഉസ്താദിന്റെ മരണ വാർത്ത പാളയം ഇമാം എന്ന് പറയുകയുണ്ടായി പ്രസംഗിച്ച പറഞ്ഞു ഒരു മുസ്ലിം സമുദായത്തിന് ഒരു കാര്യം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ മുസ്ലിം സംഘടനകൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്ക് പറയുന്നത് കേട്ടി ടി ഉസ്താദ് ആയിരുന്നു എന്ന് എന്നാൽ ഉസ്താൻ ജീവിതത്തിലെ ജാട നമ്മൾ കണ്ടിട്ടുണ്ടോ ഉസ്താൻ്റെ വാഹനത്തിൽ ആ കണ്ടിട്ടുണ്ടോ ഉസ്താൻ ഡ്രസ്സിലാ ജാട കണ്ടിട്ടുണ്ടോ ഉസ്താന്റെ ശൈലിയിൽ ആ ജാട കണ്ടിട്ടുണ്ടോ ഉസ്താൻ ചിരിയിലാ ജാട കണ്ടിട്ടുണ്ടോ ഉസ്താൻ സംസാരത്തിൽ ആ ജാട കണ്ടിട്ടുണ്ടോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വാക്കുകൾ വാക്കിലായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ശരിയത്ത് വിവാദങ്ങൾ നടന്ന സമയങ്ങളിലും മുസ്ലിങ്ങൾക്ക് പൊതുവായി വരുന്ന മറ്റു പ്രശ്നങ്ങളിലുമൊക്കെ അവസാന വാക്കുമാർഗവും കെ ടി ഉസ്താദിൻ്റെതായിരുന്നു എന്ന് അതിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കമുള്ള പാളയമിമാ അടക്കമുള്ള ആളുകൾ അനുസ്മരിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ആ ഒരു ഉസ്താദിന്റെ വിയോഗം നമ്മൾ കണ്ടതും അതുപോലെ തന്നെയാണ് ഇവരൊക്കെ സ്റ്റേജിലിരിക്കുമ്പോൾ കേരളത്തിലെ സമുന്നതനായിരിക്കുന്ന സമസ്തയുടെ ആലിമീങ്ങളും ഒമറാക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഉസ്താദിനെ സ്നേഹിക്കുന്ന സമസ്ത എന്ന പ്രസ്ഥാനത്തെ സ്നേഹി സ്നേഹിക്കുന്ന ഭൂരിഭാഗം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ സമയത്ത് ഇങ്ങനെ ഒരേ ഒരേ കേന്ദ്ര കണ്ണു പതിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെ ആ വിയോഗ വാർത്ത അറിയിക്കുന്നത് ഒരു കുട്ടിയില്ലാതെ മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ നിറയുകയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തെഹ്ലിയിലിൻ്റെ മന്ത്രധ്വനികളാണ് ഉയരുന്നത് ഇത്രത്തോളം തെഹ്ലിയിൽ കിട്ടിയ ഒരു മരണം വേറെ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം മഹാന്മാര് ദ്വാര ചെയ്ത ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം വലിയൊരു ജന നമസ്കാരം നടന്ന ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ ചരിത്രപരമായിരിക്കുന്ന മരണം നടന്ന ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടില്ല ഇത്രത്തോളം സമുദായം സ്നേഹിച്ച് സമുദായത്തിൻ്റെ ഇടയിലൂടെ നടന്ന് സമുദായം കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഉസ്താദിന്റെ പ്രത്യേകത നമ്മളൊക്കെ ആ ശൈലി പിന്തുടരാൻ ശ്രമിക്കുക ഉസ്താദിന്റെ ശൈലിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഉസ്താദ് കാണിച്ചിരുന്ന മാതൃകയിൽ ജീവിക്കാൻ ശ്രമിക്കണം നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും പല ചാരിറ്റികളുടെയും ഈ സംഘടനയും ചിലപ്പോൾ ഈ ഗ്രൂപ്പ് നമ്മൾ ചാരിറ്റി നടത്തുന്നുണ്ടാവാൻ ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഉസ് കേട്ട് ഈ ഉസ്താദിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ തയ്യാറാവുക ഉസ്താദിൻ്റെ അനുസ്മരണ പതിപ്പുകളുണ്ട് അത് വായിക്കാൻ നമ്മൾ തയ്യാറാവുക കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഉസ്താദിനെ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവുക എന്നിട്ട് ആ ശൈലി നമ്മൾ പിന്തുടർന്നാൽ നമുക്കും ജനാംഗീക ഉണ്ടാകും നമ്മളും ജനങ്ങളിൽ വലിയ വലിയ ആളുകൾ വലിയ വലിയ സ്ഥാനം നമ്മളിലേക്ക് എത്തിച്ചേരും പക്ഷേ ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പാഠങ്ങൾ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് ഉസ്താദിന്റെ ജീവിതശൈലിയെ പിന്തുടർന്നുകൊണ്ട് ആ മാർഗത്തിലായി ജീവിച്ചുകൊണ്ട് ആ മാർഗത്തിലായി മരിക്കാനുള്ള ഒരു സംവിധാനം ഒരു മുന്നോട്ടുള്ള ഗമനം നമുക്ക് അതിലൂടെ ആയിരിക്കണം അതിനുള്ള തയ്യാറെ നമ്മൾ വരുത്തി വെക്കുക ഇൻഷാള്ള മഹാനായിരിക്കുന്ന മറുഹും കെട്ടി മാനുമുസ്ലീയരോടുകൂടെ അതുപോലെ തന്നെ ോർക്കേണ്ട വ്യക്തിത്വമാണ് മഹാനായ നാട്ടിക ഉസ്താദ് മഹാൻ അവടെ അള്ളാഹു അവർക്കൊക്കെ ചെയ്യുമാറാവട്ടെ അവരോട് കൂടെ നാളെ ജന്നാത്ത നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് അള്ളാഹു അവരുടെ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവർ ഉയർത്തി വെച്ച സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപന സമുച്ചയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുണ്ട് അള്ളാഹു അതൊക്കെ അഭിവൃദ്ധി അഭിവൃദ്ധിക്ക് ഉയർത്തി കൊടുക്കുമാറാവട്ടെ സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ അതിലുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് അത് ദൂരീകരിച്ചു കൊടുത്ത് അതിൻ്റെ എല്ലാ പ്രയാസവും തീർത്തുകൊണ്ട് ആ സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ ഭാരവാഹികളുടെ പ്രധാന പ്രദാനം ചെയ്യുമാറാവട്ടെ ആ സ്ഥാപനത്തെ ജനങ്ങളുടെ സ്ഥാപനമാക്കി അള്ളാഹു മാറ്റട്ടെ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു അഖിലാസോടും വിനയവും കൃത്യതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ നിലക്കുമുള്ള ഹൈർ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാരാവട്ടെ ഈ സംരംഭത്തെ അള്ളാഹു വരെ വിലനിർത്തി തരുമാനാവട്ടെ അള്ളാഹു ഈ ഗ്രൂപ്പിലും ഇതിൻ്റെ പ്രവർത്തകർക്കും അള്ളാഹു ഐക്യം പ്രദാനം ചെയ്യട്ടെ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നമുക്കൊക്കെ ഇതിൽ പങ്കെടുക്കാനും ഇതിൽ പങ്കെടുപ്പിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പിന്നോട് ബന്ധപ്പെട്ട ജീവടക്കമുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു എല്ലാ രീതി ിലും ബിസിനസ്സിലും ജോലിയിലും എല്ലാം നിലക്കും കുടുംബത്തിലുമൊക്കെ ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അല്ലാഹിറബില്ലാലമീനും ബാക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വോയിസ് വിടുന്ന സമയമാണല്ലോ അത് ഞാൻ എൻ്റെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് വീട്ടിൽ കുട്ടികളുണ്ടായതുകൊണ്ട് പുറത്തിരുന്നിട്ടാണ് വോയിസ് വിടുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ ഓവറായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി വന്നുപോയി എന്നോട് സൂചിപ്പിക്കണമെന്നും കൂടെ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിനീതനും കുടുംബത്തിനെയും ഒക്കെ വിനീതനെയും കുടുംബത്തിനെയും ിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഹൈർ ചെയ്യട്ടെ ഉൾപ്പെടുത്തുമെന്ന പ്രധാനത്തോടു കൂടെ ഞാൻ എന്റെ വാക്കുകൾ വിവരാമിടുകയാണ് അസലാ വൈകു വാഹത്തി